crying, you wanna be great, but sleeping until the next day. Why you do that? Got that much in the bank. We go out, she order to stay. Why you do that? Can't explain it, but hello guys, welcome back to the vlog. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന വാഹനം എന്ന് പറയുന്നത് സൂപ്പർ മിറ്റോ 650 ആണ്. അപ്പോൾ അതിൻ്റെ റൈഡിങ് റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ള ഫസ്റ്റ് റൈഡ് ഇമ്പ്രഷനാണ്. ഞാൻ അന്ന് ക്രൗണ്ട് എടുക്കാൻ പോയി ഇപ്പോൾ ഓടിച്ചതാണ് ഈ വാഹനം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ കണ്ടുവെക്കാം. ഇതാണ് നമ്മുടെ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ഒരു അഡാറ് മുതലാണ്. ഭയങ്കര ഒരു ക്രൂയിസർ സാധനമാണ്. റോയൽ എൻഫീൽഡ് ഫാമിലി ഒരു പടി മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. അതും 650 CC ഒരു ക്രൂയിസറായിട്ടാണ് വന്നിട്ടുള്ളത്. കഫേ റേസേഴ്സ് വന്നു, ടൂറിംഗ് ബൈക്കായിട്ട് വന്നു, അതാണെങ്കിൽ ഇൻ്റർസെപ്റ്റർ, കോണ്ടിനെൻ്റൽ, പിന്നെ സൂപ്പർ മിറ്റിയോർ പക്ക ക്രൂയിസറായിട്ടുള്ളൊരു വാഹനമാണ് വന്നിട്ടുള്ളത്. അതും മറ്റ് സൂപ്പർ ബൈക്സിനോട് യോജിക്കുന്ന രീതിയിലാണ് അതിൻ്റെ വാഹനത്തിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഈ സൈഡിലേക്ക് വരാണെങ്കിൽ കാണാം, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത്യാവശ്യം സീറ്റായിട്ട് കുറഞ്ഞ വാഹനമാണ് ഇതിൽ ഈ വണ്ടിയുടെ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു രക്ഷയില്ലാത്ത ലെങ്ത്തും ഭയങ്കര വിത്തും അതേപോലെ തന്നെ വെയ്റ്റും ഉള്ളൊരു വാഹനമാണ് ഈ സൂപ്പർ മിറ്റിയോ 650. വെയ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 244 kg ആണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചെറിയ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ ഒരു വെൽഡിങ്ങിൻ്റെ ഭാഗങ്ങളിൽ മാത്രമാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു വെൽഡിങ് ഭാഗങ്ങളാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വോക്ക് എറൗണ്ട് റിവ്യൂ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക്, ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ അടിയിൽ. പിന്നെ നമുക്ക് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലെ നെഗറ്റീവ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു ടെയിൽ ലാമ്പാണ് മെയിനായിട്ട് എനിക്കൊരു നെഗറ്റീവായി തോന്നിയത്. ഒരു 650 CC ഒരു 400,000 രൂപയുടെ ബൈക്കിൽ ഇങ്ങനത്തെ ഒരു ടെയിൽ ലൈറ്റ് ഭയങ്കര ബോറായോ എന്നൊരു സംശയമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക സീറ്റും അതേപോലെ തന്നെ അടിപൊളിയാണ്. നമുക്ക് എന്തായാലും ഇരു നോക്കുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം സീറ്റായിട്ട് കുറഞ്ഞ വാഹനമാണ്. ഭയങ്കര റിലാക്സ്ഡ് ക്രൂസ് ചെയ്ത് പറ്റുന്ന ഒരു സീറ്റാണ്. എൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു വിത്തായിട്ടുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കാല് കുത്തണമെങ്കിൽ ഞാൻ അത്യാവശ്യം ഫ്രണ്ടിലേക്ക് കയറിയിരിക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 5.6 ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ കയറിയിരിക്കണം. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഞാൻ അത്യാവശ്യം പിന്നിലേക്ക് ഇരുന്ന് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഞാൻ വണ്ടി ഓടിച്ചത് വരാം. അത്യാവശ്യം നല്ല വലിയ ഫോണാണ്. ഞാനിപ്പോൾ ജസ്റ്റ് സർക്കസ് കാണിച്ചാലും മോബിളിക്ക് ഉണ്ടോ ഇതിലോ കാണിച്ചിരുന്നത്. മോബിളിക്ക് വലിയ രീതിയിൽ മോബിളിക്ക് എനിക്ക് വരണില്ല, ദാറ്റ്സ് ദ ട്രൂത്ത്. പിന്നെ ഈ വണ്ടിയുടെ ലുക്ക്സ് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലുക്കാണ്. പിന്നെ കുറേ പേര് ഈ വാഹനം നന്നായി നോക്കണമുണ്ട്. ഭയങ്കര ഐ ക്യാച്ചിങ് വണ്ടിയാണിത്. പിന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ക്രൂയിസർ ബൈക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ പറയാം. ബിക്കോസ് റോയൽ എൻഫീൽഡ് ഫാമിലി വല്ലാണ്ട് വളർന്നു പ്രോബ്ലം ആയിരിക്കും. പിന്നെ ഹീറ്റിംഗ് രേഖ ചോദിച്ചിട്ടുണ്ടായി നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹീറ്റിംഗ് വരുന്നുണ്ട്. ചേട്ടന്മാർ ചേട്ടൻ പോലീസുകാർ അത് പെട്ടെന്ന് മേടിച്ചു പോയി. വണ്ടർഫുൾ മോട്ടോർ സൈക്കിൾ, ഒരു രക്ഷയില്ല. എനിക്ക് എസ് എൻ്റെ കൂടിയോണ്ടേ ഇരിക്കാൻ തോന്നുന്നുണ്ട്. ഇതിപ്പോൾ തേർഡ് ഗിയറിൽ നമ്മൾ 25 ഇങ്ങനെ പോണ്. അപ്പോൾ നമുക്ക് ഹൈവേയിൽ കയറി നമ്മൾ ബാക്ക് ടു ഷോറൂമാണ്. കൈ കൊടുത്ത് നോക്കാം, ഞാൻ കൊടുക്കാൻ പാടില്ലാത്തതാണ്. യൂസ് ചെയ്ത ആ ഒരു പവർ ഭയങ്കര പവറാണ്. ഒരു രക്ഷയില്ലാത്ത പവറിംഗ് ആണ് വണ്ടി കൊടുക്കുന്നത്. ശരിക്കും ഈ വണ്ടി കൊടുക്കുന്നത് ഒരു ഹൈവേയില് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. ശരിക്കും നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇത്തിരി റിസ്ക് എടുക്കേണ്ടത്. ഡോണ്ട് ഡു ഇറ്റ്. റൈഡ് സേഫ്, റൈഡ് ക്ലീസ് ഒക്കെ ഇട്ട് സേഫ് ആയിട്ട് ഓടിക്കുക. ഓക്കെ കൂൾ. നമുക്ക് ലെഫ്റ്റ് ചെയ്യാം. ഓക്കെ കൂൾ കൂൾ. വണ്ടിയുടെ അടുത്തുനിന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളുണ്ട് ക്രൂസർ ബൈക്കൊക്കെ അങ്ങനെ നമ്മൾ കൊണ്ടുവരും. പിന്നെ ടേണിംഗ് റേഡിയസ് കുറഞ്ഞൊരു വാഹനം കൂടിയാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ മിറ്റോർ 650 എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്രോളിൻ്റെ ജസ്റ്റ് മോർണിംഗ് കാണിച്ചു തുടങ്ങിയത് നമുക്ക് ജസ്റ്റ് വേറെ സ്റ്റോറേജ് പോവാം. നമുക്ക് സിമ്പിളായിട്ടൊരു
ഹൺഡ്രഡിലൊക്കെ സിമ്പിളായിട്ട് പിന്നെ ബ്രേക്കിംഗ് ഡേസ് നോക്കുകയാണെങ്കിൽ ഒത്തിരി പേര് വന്നതായിരുന്നു ബ്രേക്കിംഗ് ഡേസ് പറഞ്ഞതാണ്. അപ്പൊ കോൺഫിഡൻസ് നൽകുന്നുണ്ട്, കുഴപ്പമില്ല, ഇറ്റ് സീംസ് ഗുഡ്. ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയാണ് ബ്രേക്കിംഗ് ഡേ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കൊരു ഹമ്പ് വരുന്നുണ്ട്, ആ ഹമ്പിൽ ഞാൻ കാണിച്ചാൽ ശരിക്കും സസ്പെൻഷൻ എങ്ങനെയാണ്. പിന്നെ റോഡും അത്യാവശ്യം ഭയങ്കര മോശമായിട്ടുള്ള റോഡാണ്, അത്യാവശ്യം മോശമാണ്. പിന്നെ സസ്പെൻഷൻ ഷോക്കായിട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്, പിന്നെ ബാക്കിൽ സ്പ്രിംഗ് കോയിൽ സസ്പെൻഷനാണ്. ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള ഓഫ് റോഡ് വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൊടുക്കേണ്ടതായിരിക്കും. അപ്പോൾ ഇഷ്ടമാണ് എനിക്ക്. ശരിക്കും ഞാൻ ഇപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് കറക്റ്റ് ഇരിക്കുന്നത്. നന്നായി ബാക്കിലേക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്, എൻ്റെ കാല് കറക്റ്റ് അങ്ങോട്ട് നന്നായി തള്ളിയിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് കറക്റ്റായ പൊസിഷൻ, പക്ഷേ എനിക്ക് കാല് ഉത്രയ്ക്ക് ഞാൻ ഫ്രണ്ടിലേക്ക് നീങ്ങണം, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കുഴപ്പമില്ല, വണ്ടി നന്നായിട്ട് ഓടിക്കാം. പിന്നെ നിങ്ങളിത് അപ്ഗ്രേഡ്, ഇപ്പോൾ ഒരു ഈ വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം, സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാർ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഞാൻ പറയും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഒത്തിരി കൂടി നല്ല വണ്ടികൾ ഓടിച്ച് ഇതിലേക്ക് കയറാം. ഒരു അവഞ്ചറോ ഒത്തിരി കൂടി നല്ല ക്രൂയിസർ ബൈക്കൊക്കെ ഓടിച്ച് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ 100% ഒരു നല്ലൊരു തീരുമാനമായിരിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വാല്യൂ ഫോം വേണ്ടി തന്നെ പറയാം. പിന്നെ ഹാർലി ഡേവിഡ്സണും ഇത് കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രാണ ആശാൻ അവിടെ കാഞ്ചറ്റും ഉണ്ട്, അത് ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുത്ത് നോക്കാം. Don't do it. It's somewhat risky. ഏതൊരിക്കലും ചെയ്യരുത്, ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ വിത്ത് സൂപ്പർ മിറ്റോ, വേറെ ഒന്നും പറയാനില്ല, നല്ലൊരു വാഹനമാണ്. ഓടിക്കുന്നവരെ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. എൻ്റെ മാമ പിന്നെ വേറൊരു കൂടിയുണ്ട് എക്സാമ്പിൾ. അപ്പോൾ നീ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഫസ്റ്റ് മോട്ടോ വ്ളോഗിംഗ് ആണ് വിത്ത് ഗോപ്രോ അല്ലെങ്കിൽ ആക്ഷൻ ക്യാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ഷമിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അഡിൻ്റെ ബൈ. വളയ്ക്കുമ്പോഴാണ് ചെറിയൊരു പേടി, വെയിറ്റുള്ളതായിരുന്നു ഭയങ്കര. പിന്നെ ഒരു ടേൺ റേഡിയസ് പറഞ്ഞ വാഹനം കൂടിയാണ്. Cross my heart and hope to die. Welcome to my dark side.